അല്പസമയം മുൻപാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കി പി പി ദിവ്യയെ കണ്ണ് തളിപ്പറമ്പ് കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഒന്ന് വൈദ്യപരിശോധനയ്ക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച പി പി ദിവ്യയാണ്, മറുഭാഗത്ത് കാണുന്നത് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയും വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്, യുവജന സംഘടനകൾ മാത്രമല്ല സാധാരണക്കാരായ ആളുകളും, അതിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു, അവരൊക്കെ അവിടെ അവിടേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലും ഇപ്പോൾ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പി പി ദിവ്യ എത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യാത്ര തുടരുകയാണ് പി പി ദിവ്യയുമായി പോലീസ് സംഘം. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അതിനാടകീയമായി പി പി ദിവ്യ കീഴടങ്ങാൻ വേണ്ടി കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ വെച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചാണ് പി പി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പി പി ദിവ്യയെ കൊണ്ടുവരികയാണ്. സി കെ വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സി കെ, വലിയൊരു ആൾക്കൂട്ടത്തെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് പോലീസിന് പുറമെ. അതിൽ 2-3 വിഭാഗങ്ങളിലായിട്ടുണ്ട്. ഒന്ന് പി പി ദിവ്യയെ അനുകൂലിക്കുന്ന ആൾക്കാർ, അതായത് സി പി എമ്മിൻ്റെ ആൾക്കാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്, അവരുടെ അഭിഭാഷകരും ഇതുമടങ്ങിയ സംഘമുണ്ട്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരുണ്ട്. അവരെല്ലാം തന്നെ ഈ മജിസ്ട്രേറ്റിൻ്റെ വസതിക്ക് മുന്നിൽ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്. അവർ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് അവർ ഉള്ളത്. അതിന് പുറമെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പരിസരങ്ങളിൽ എവിടെയൊക്കെയോ ആയിട്ട് ഉണ്ട്. അവർ ഒരുപക്ഷെ കോലം കത്തിക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെല്ലാം തന്നെ, മൂന്ന് വിഭാഗം ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ ഈ സുരക്ഷ, ഈ റോഡിൽ അല്പസമയം കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഈ റോഡിൽ സുരക്ഷ ഗതാഗതം തടയും, അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഇത് ഈ പോലീസിൻ്റെ വാഹനം എത്തിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത. കാരണം ഈ രണ്ട് ഭാഗത്തായിട്ട് പ്രതിഷേധക്കാർ നിൽക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനനുസരിച്ചുള്ള നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പോലീസ് പക്ഷേ ഏത് രീതിയിലായാലും ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. DYSP പ്രദീപ് കണ്ണിക്കുയിലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്താണോ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ബാക്കി സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുമ്പോഴും എന്താണോ പോലീസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തുടർച്ച തന്നെ ഇവിടെയും ഉണ്ടാകും. അതായത് പി പി ദിവ്യയെ പരമാവധി സംരക്ഷിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തും എന്നാണ് തോന്നുന്നത്. കാരണം ഈ വസതിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുൾപ്പെടെ അവിടെ ഗേറ്റിൽ തന്നെ തടയാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ച് പോവുകയും ചെയ്യും. തിരിച്ച് നേരെ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. അതുവരെയുള്ള സമയമാണ് ഇപ്പോൾ ഈ തളിപ്പറമ്പ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി നിൽക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തുന്നതും. ഏതായാലും സി പി എമ്മിൻ്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സ്ഥലത്ത് ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം നൽകുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിനനുസരിച്ചാണ് അവർ ആ ഗേറ്റിൻ്റെ പരിസരത്ത് നിൽക്കുകയും ചെയ്യുന്നത്. അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയോ ഉള്ളത് അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് അവർ. അതിനുവേണ്ടിയാണ് അവർ ഇത്രയും ആൾക്കാരെല്ലാം തന്നെ ഒരു സുരക്ഷ എന്ന നിലയിൽ ഇവിടെ നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. പോലീസ് സുരക്ഷയ്ക്ക് പുറമെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെയും എല്ലാം തന്നെ സുരക്ഷ അവർക്ക് ഉണ്ട്. ശരി, സി കെ വിജയനാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പി പി ദിവ്യയെ എത്തിക്കും. വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്.